എന്നോട് എല്ലാ സെറ്റിലും ചോദിക്കുന്ന കാര്യമാണ്. ഈവൻ മമ്മൂക്ക ആരെയും ചോദിച്ചിട്ടുണ്ട് തിയേറ്റർ ആർട്ടിസ്റ്റ് ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല. പിന്നെ ആക്ടിങ് പഠിക്കുന്നുണ്ട്? ഇല്ല. പിന്നെ ഇതിനുള്ള പാഷൻ കൊണ്ട് വന്നാണോ? ഞാൻ പറഞ്ഞു അതെ. കോസ്റ്റ്യൂം ഡിസൈനർ ആണ്. അല്ല. പിന്നെ കുറെ ആൾക്കാർ വീണ്ടും പിന്നെ കറക്കുന്നതിന് ഞാൻ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഉണ്ടായിരുന്നു, ട്രെയിൻഡ് ആയിരുന്നു. ഇല്ല, ഞാൻ പശുവിനെ മേടിച്ചു. ഓ മൈ ഗോഡ്. ഫസ്റ്റ് ഞാൻ ഒരു പശു തുടങ്ങി, എന്നെ ഞാനതൊരു ഫാമാക്കി, പിന്നെ അവസാനത്തെ 11 പശുക്കളായി ജോലിക്കാരായി. ഇനി ഈ റൊമാൻസ് ഒക്കെ കാണിക്കാത്ത നായികമാരായിട്ട് നായികയായിട്ട് വേണമെങ്കിൽ എന്നെ റൊമാൻസ് കാണിക്കാത്ത നായിക അതൊന്നും വർക്കൗട്ട് ആവത്തില്ല. ആവത്തില്ല. അപ്പൊ ഇങ്ങനത്തെ വേഷങ്ങൾ ഇനിയിപ്പോ നല്ലൊരു റൊമാൻറ്റിക് വേഷങ്ങൾ വന്നു കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. എനിക്ക് ശരിക്കും ഭഗതനെ ഭയങ്കര ഇഷ്ടമാണ്. നിവിനൊക്കെ നല്ല അടിപൊളിയായിട്ട് റൊമാൻസ് ഇതൊക്കെ അധികം പറ്റായി പോവേ. ഒരു വീഡിയോ ഇങ്ങനെ എൻ്റെ പാട്ടുപാടി എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഇട്ടതാണ്. ഭയങ്കര വൈറലായി 2017. ഈ നാട്ടുകാരുടെ മുഴുവൻ ചീത്തവിളിയും ഞാൻ കേട്ട്. ഞാൻ ശ്രീകണ്ഠൻ നായർ ഷോയുടെ ഒക്കെ അവരെയൊക്കെ ഞാൻ തെരഞ്ഞു പിടിച്ച് അവരിലോട്ടൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയ്ക്കും ഭയങ്കര വിഷമിച്ച ഒരു സമയമായിരുന്നു ആ സമയം. Hey, hi, this is RJ Heman from Superhits 93.5 Red FM and in the melting point il ende koodi ullada a very beautiful artist actually kore nalla nalla cinemagal cheythu nammade okke aduthethi pratheesh yan prakash enna cinemayilude nammale nammale ellarum shradheyaraya koodade ipde last cinema padavettil pushpa enna character cheythu ഫയർ അല്ലടാ നിവിൻ പോളി പറഞ്ഞാല് ഫയർ ആണടാ എന്ന് പറഞ്ഞ നമ്മുടെ അടുത്തിരിക്കുന്ന രമ്യ സുരേഷ്. വെൽക്കം ടു ദ ഷോ രമ്യ. താങ്ക് യു. ഹൗ ആർ യു? ഫൈൻ, ഗുഡ്. രമ്യ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. പടവെട്ട് കണ്ടു, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് കാണാത്ത ആൾക്കാരുണ്ട് ഞാൻ അധികം പറയുന്നില്ല എന്തായാലും, പക്ഷെ അതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തു. കൺഗ്രാജുലേഷൻ ഫോർ ദാറ്റ്. രമ്യയുടെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഞാൻ രമ്യയുടെ കുറേ സിനിമകൾ കണ്ടൊരു ആളെന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, എനിക്ക് തോന്നിയിട്ടുള്ള കുറേ നല്ല നല്ല ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു യുനോ ഒരു നെക്സ്റ്റ് ഡോർ, നമുക്ക് തൊട്ടപ്പുറത്ത് നമുക്ക് പരിചയമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ കുറേ നല്ല നല്ല ക്യാരക്ടേഴ്സ് അഭിനയിക്കാൻ സാധിച്ചു അല്ലേ? ആ ഒരു ക്യാരക്ടേഴ്സിലേക്ക് എങ്ങനെയാണ് അതിലേക്ക് വന്നു ചേർന്ന ഒരു വഴി എങ്ങനെയാന്ന് പറയാം? ഓഡിഷൻ വഴിയായിരുന്നു. ഓക്കെ. എൻ്റെ ഫസ്റ്റ് മൂവി കുട്ടമ്പിള്ളയുടെ ശിവരാത്രി. ഓക്കെ, ഓൾറൈറ്റ്. ഞാൻ ദുബൈയിലായിരുന്നു. ഓക്കെ. അപ്പോഴാണ് എൻ്റെ ഓഡിഷൻ നടക്കുന്നത്. അത് ആർ ജെ ജീൻ മാർക്കോസ് എൻ്റെ ഡയറക്ടർ. ശരി. അപ്പം അതിൻ്റെ ഓഡിഷൻ നടന്നപ്പം പോയി, 2-3 റൗണ്ട് ഓഡിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ സെലക്ട് ആയി. 2017 ഷൂട്ട് നടക്കുന്നത്. 2018 റിലീസാവുന്നത്. 2018 ആയപ്പോഴത്തേക്കും ഞാൻ അടുത്ത വെക്കേഷന് നാട്ടിൽ വരുക. അപ്പൊ റിലീസായി. റിലീസായി 2-3 മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ അടുത്ത വെക്കേഷന് നാട്ടിൽ വരുന്നത്. അപ്പോ വന്നതിന്റെ 3-ാമത്തെ ദിവസം എനിക്ക് കോള് വരുന്നു സത്യം സാറിന്റെ. ഇങ്ങനെ മാലാപാർവതി ചേച്ചി എന്നെ വിളിക്കുന്നത്, രാജ്മാമിന്നാ വിളിച്ചത്. ആദ്യമായിട്ട് എന്നെ വിളിക്കുക. അത് ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ സത്യേട്ടൻ്റെ ഞാൻ നമ്പർ കൊടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ അഖിൽ വിളിച്ചു, അഖിൽ സത്യ. എന്നിട്ട് ഇന്ന പോലെ സിനിമ ചെയ്യുന്നുണ്ട്, അതിലോട്ട് വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി. ഇന്ന ദിവസം വരണമെന്ന് പറഞ്ഞു, ഞാൻ ചെന്നു. അപ്പോൾ സാർ ഇങ്ങനെ കഥ പറഞ്ഞ്, അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. പിന്നെ അത് റിലീസായി കഴിഞ്ഞപ്പോൾ ഭയങ്കര അതെ. ആക്ച്വലി ഞാനും അത് പാലക്കാട് തന്നെയാണ് ഇരുന്ന് ആദ്യമായിട്ട് ആ സിനിമ കാണുന്നത്. ഞാൻ പ്രകാശൻ കണ്ടപ്പോൾ എനിക്കും ആക്ച്വലി ഞാൻ കുട്ടമ്പിള്ള ശിവരാത്രി പിന്നെയാണ് കാണുന്നത്. ഞാൻ പ്രകാശന് ശേഷമാണ് ഞാൻ കുട്ടമ്പിള്ള ശിവരാത്രി കാണുന്നത്. അപ്പോൾ ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് ഭയങ്കര നല്ലൊരു ആർട്ടിസ്റ്റ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യമായിട്ട് രമ്യനെ കാണുമ്പോൾ പലർക്കും ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള രമ്യനെ പറ്റി സംസാരിച്ചിട്ടുള്ള പല ആൾക്കാരുണ്ട് പറഞ്ഞത് മേ ബി തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് കുറെ ആൾക്കാർക്ക് ആ ഒരു ഡൗട്ട് ഉണ്ട്. എന്നോട് എല്ലാ സെറ്റിലും ചോദിക്കുന്ന കാര്യമാണ്. ഓക്കെ. ഈവൻ മമ്മൂക്ക ആരെയും ചോദിച്ചിട്ടുണ്ട്. ഓൾറൈറ്റ്. ഓക്കെ, എന്ന് ചോദിച്ചറിയാം? തിയേറ്റർ ആർട്ടിസ്റ്റ് ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല. പിന്നെ ആക്ടിങ് പഠിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു ഇല്ല. പിന്നെ ഇതിനുള്ള പാഷൻ കൊണ്ട് വന്നാണോ? ഞാൻ പറഞ്ഞു അതെ. ഓക്കെ. പക്ഷേ പലർക്കും അറിയാത്ത വേറൊരു കാര്യം, കോസ്റ്റ്യൂം ഡിസൈനർ ആണ് അല്ലേ ബൈ പ്രൊഫഷൻ? അല്ല. അല്ല. പിന്നെ കുറെ ആൾക്കാര് വീണ്ടും പിന്നെ അല്ല, കുറെ ആൾക്കാര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവര് പറഞ്ഞിട്ട് ഇത് ഗൂഗിളിലൊക്കെ നമ്മള് സെർച്ച് ചെയ്യുമ്പോഴും അത് സാധനം വരുന്നുണ്ട്. അത് ആരോ ബൈ മിസ്റ്റേക്ക് ഇട്ടതാണ്. കോസ്റ്റ്യൂമായിട്ട് ഒരു പരിചയമില്ല, ഒരു ബന്ധവുമില്ല. അങ്ങനെ ഒരാളുണ്ട് കേട്ടോ, രമ്യ സുരേഷ്. ഓക്കെ, നമുക്ക് പടവട്ടിലേക്ക് എത്താം. പടവട്ടിലെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെ എത്തി? അതിലും ഓഡിഷൻ ഉണ്ടായിരുന്നു. അതിലും ഓഡിഷൻ. ഓക്കെ, ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്തിട്ടും പിന്നെ ഓഡിഷൻ. അപ്പോൾ ഞാൻ ശരിക്കും ഇത് ഞാൻ പ്രകാശൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് സിനിമകൾ വന്നു. പക്ഷെ ഞാൻ ദുബൈയിലാണെന്നറിയുമ്പോൾ ആരും വിളിക്കില്ല.
കാരണം നമ്മളെപ്പോഴും സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആണല്ലോ. അപ്പൊ അവർക്ക് ഇവിടെ ഒരു പഞ്ഞവും ഇല്ല. അപ്പോ ഇത്രയും ഇത് എക്സ്പെൻസ് ഒക്കെ ആക്കി നമ്മളെങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവിടെയാന്ന് അറിയുമ്പോ പിന്നെ വിളിയില്ല. അങ്ങനെ വന്നപ്പോ സത്യം സാർ എന്നോട് ശരിക്കും പറഞ്ഞ രമ്യ, നീ നാട്ടിൽ വന്ന് സെറ്റിൽ ആവും, മലയാള സിനിമയ്ക്ക് നിന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ ഒരു റിസ്ക് എടുത്ത് തന്നെയാണ് വന്നത്. എനിക്ക് അവിടുത്തെ ലൈഫ് കളഞ്ഞിട്ട് വരണമെന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നാൽ എന്താണ് അവസ്ഥ? കാരണം ഒരു വർഷം കഴിഞ്ഞല്ലോ ഞാൻ പ്രകാശൻ ഇറങ്ങി, ഒരു വർഷം കഴിയുകയും ചെയ്തു. അപ്പം ഞാൻ സംശയിച്ച പോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ആർക്കും എന്നെ അറിയത്തില്ല. പിന്നെ ഞാൻ വീണ്ടും ഓഡിഷന് പോയി, പാപം ചെയ്തവർ കല്ലറിയട്ടെ എന്ന് പറഞ്ഞ അതിനകത്തിൽ രണ്ട് സീൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അപ്പം കുറച്ച് യൂണിറ്റിലെ കുറച്ച് ആൾക്കാരൊക്കെ അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് യുവം എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ ഒരു ഇൻട്രോ സീൻ ചെയ്തു. അത് കഴിയുമ്പോഴാണ് ഈ പടവെട്ടിൻ്റെ കാസ്റ്റിംഗ് കോള് കാണുന്നത്. അപ്പം തന്നെ അങ്ങ് അയച്ച്, അത് അയച്ചു കഴിഞ്ഞിട്ട് അവർ ആദ്യമൊന്നും വലിയ ഇതില്ലായിരുന്നു. പിന്നെ വീണ്ടും അവരുടെ ലിസ്റ്റിൽ വീണ്ടും കറങ്ങി വന്നപ്പോഴത്തേക്കിനും എന്നോട് ഒരു സിറ്റുവേഷൻ തന്നിട്ട് അത് ചെയ്ത് വീഡിയോ അയക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ചെയ്ത് പെർഫോമൻസ് അവർക്ക് ഇഷ്ടമായി. അപ്പോൾ കണ്ണൂർ സ്ലാങ് ആണ്, കണ്ണൂർ സ്ലാങ്ങിൽ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അതെ, അത് ശരിക്കും എനിക്കിഷ്ടംപോലെ ഫ്രണ്ട്സ് ദുബൈയിലുള്ളവരെല്ലാവരും പല സ്ഥലത്തു നിന്നുള്ളവരാണ്, അപ്പോൾ കണ്ണൂരിലൊക്കെ ഉള്ള ഒരുപാട് ഫ്രണ്ട്സുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ റിപ്ലൈ എനിക്ക് കണ്ണൂർ സ്ലാങ്ങിൽ തരാൻ പറഞ്ഞു. അപ്പോൾ അവരാ തന്നതിനകത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തിട്ട് ഒരു ഫോൺ കോള് മാതിരി ഞാൻ ഫോൺ ചെയ്യുന്നവർ, പക്ഷെ ഞാൻ അവിടെ മാറ്റി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലൊക്കെ നോക്കിക്കൊണ്ട് പറയാമല്ലോ. വീഡിയോ എടുക്കുന്നത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ അത് നോക്കി ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞു വിട്ടു. പക്ഷെ കണ്ണൂർ സ്ലാങ് ഒക്കെ ഓക്കെ ആയിരുന്നു അവർക്ക്. പക്ഷേ എൻ്റെ ഞാൻ അത് ഓർത്തില്ല. മറ്റേ ആദ്യം ഒരു സിറ്റുവേഷൻ തന്നിട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പഴയ സാരിയൊക്കെ ഉടുത്തിട്ട് ആ ഒരു രീതിയിലാണ് ചെയ്തത്. രണ്ടാമത് ഈ സംഭവം ചെയ്തപ്പോഴത്തേക്കിനും എൻ്റെ നോർമൽ കോസ്റ്റ്യൂമിലാണ് ചെയ്തത്. അപ്പോൾ അവർക്ക് ആ ക്യാരക്ടറുമായിട്ട് അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. അപ്പോൾ വീണ്ടും ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും എന്തായി. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി എല്ലാം സെറ്റാണ്. പക്ഷേ ചേച്ചി ക്യാരക്ടർ ഒരു 10-18 വയസ്സുള്ളൊരു ആളാശം, അത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. അന്നേരമാണ് ഈ പാവം ചെയ്യാത്തവരെ എനിക്ക് ഞാൻ സെലക്ട് ആയിട്ട് ഷൂട്ട് അതിന് ശേഷമായിരുന്നു. അപ്പം ഞാൻ ഷൂട്ടിന് പോയപ്പോൾ ഞാൻ അവിടുത്തെ ഒരാളോട് പറഞ്ഞു, എന്നെ ഒന്ന് കണ്ട ഒരു 55 വയസ്സ് തോന്നിക്കുന്ന എന്നാൽ മേക്കപ്പ് ഇട്ടെന്ന് തോന്നുകയും ചെയ്തത്, അങ്ങനെ ഒന്ന് ആക്കി തരാമോ ചോദിച്ച് അത് സൂപ്പറായിട്ട് ചെയ്തതെന്ന് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ അപ്പം തന്നെ അവിടുന്ന് അങ്ങനെ അയച്ചു കൊടുത്ത്. അപ്പം അവിടുന്ന് എനിക്ക് റിപ്ലൈ വന്നു, റിയലി അപ്രീഷിയേറ്റ് എഫേർട്ട് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് തിരിച്ച് ഇത് വന്നു. അപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓഡിഷന് വരാൻ പറഞ്ഞു. അല്ല, ഈ ഓഡിഷന് വരുമ്പോഴും ഈ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴും എന്താണ് ക്യാരക്ടർ എന്ന് അറിയില്ലല്ലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ആണെന്ന് മാത്രമേ അറിയാത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓഡിഷൻ കഴിഞ്ഞ് 2-3 കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. പിന്നെ സ്ക്രിപ്റ്റിലുള്ള 1-2 സംഭവങ്ങളും എല്ലാം ചെയ്യിപ്പിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞു വിട്ടു. പിന്നെ ഒന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഇതുവരെ ഒരു ഇതിലും അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇതെനിക്ക് അറിയാനുള്ളൊരു എനിക്ക് ഞാൻ ആരോടും ചാൻസ് ചോദിക്കത്തില്ല. പക്ഷേ ഇത് നമ്മൾ കാസ്റ്റിംഗ് കോള് നമ്മൾ ഓഡിഷനാണ്, അതിൻ്റെ അപ്ഡേഷൻ നമുക്ക് ചോദിക്കാമല്ലോ. അപ്പം ഏകദേശം എനിക്കിങ്ങനെ പറഞ്ഞത്, ചേച്ചി പശു ഒക്കെ ആയിട്ട് ഇതുണ്ട്, ഭയങ്കര നാച്ചുറൽ ആയിട്ടായിരിക്കണം. കാരണം കറക്കുന്നതിന് ഞാൻ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഉണ്ടായിരുന്നു, ട്രെയിൻഡ് ആയിരുന്നു. അല്ലെങ്കിൽ അവരെ പിന്നെ അവിടെ അടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ചു അതിനുവേണ്ടി. ഇല്ല, ഞാൻ പശുവിനെ മേടിച്ചു. ഓ മൈ ഗോഡ്, പശുവിനെ മേടിച്ചു? പശുവിനെ മേടിച്ചു, നാട്ടിൽ മേടിച്ചിട്ട് അതിനെ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു. കറവക്കാരനെ വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഞാൻ ഒരു പശുവിട്ട് തുടങ്ങി, എന്നെ ഞാനതൊരു ഫാം ആക്കി. പിന്നെ അവസാനം 11 പശുക്കളായി, ജോലിക്കാരായി. കാരണം ഒരു ഓഡീഷൻ കോൾ വന്നിട്ട് അതിൽ ഉറപ്പല്ലാത്തൊരു ക്യാരക്ടറിന് വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്ത് ഞാനിതെല്ലാം അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, ഈ ഫാമും കാര്യങ്ങളും ഫോട്ടോസും. അപ്പൊ അവര് ശരിക്കും മന്ദം വിട്ടുപോയി. ശരിക്കും ഇത്രയും ഇതായിട്ട് ഞാൻ ചെയ്യുന്ന കണ്ടപ്പോ അവര് പറഞ്ഞു ചേച്ചിയെ തന്നെ ചെയ്യാം. നിവിൻ പോളിയുടെ കുഞ്ഞമ്മയായിട്ട് അഭിനയിച്ചു, അത് കൂടാതെ തന്നെ ഫഹദ് ഫാസിലിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. കുറേ മേജർ ആക്ടേഴ്സിൻ്റെ കൂടെ ഒരു ഷോർട്ട് സ്പാം ടൈമിലൂടെ, ഏതൊരു സിനിമയിൽ വന്നിട്ട് 4 വർഷം അല്ലേ, 5 വർഷം ആവുന്നു. സുരാജേട്ടൻ കൂടെ അഭിനയിച്ചു, കുറേ ആർട്ടിസ്റ്റുകളോട് അഭിനയിച്ചു. ഈ അഭിനയിച്ച ക്യാരക്ടേഴ്സ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കുഞ്ഞമ്മയായിട്ടോ അവരുടെ റിലേറ്റീവ്സ് ആയിട്ടോ, ഏതൊരു സൂപ്പർ സ്റ്റാറിനെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ സൂപ്പർ ഒരു ലേഡി സൂപ്പർ സ്റ്റാർസിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത പറയാനോ അല്ലെങ്കിൽ അവരെ വഴക്ക് ശകാരിക്കാനോ അവരെ സ്നേഹിക്കാനോ ഉള്ള ക്യാരക്ടർ റോൾസാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എനിക്കത് നിവിനോടാണ് ഏറ്റവും കൂടുതൽ ഓക്കെ ആണല്ലേ. ആ ഈ ക്യാരക്ടർ എങ്ങനെയാണ്?
സുരാജേട്ടനായാലും സുരാജേട്ടന്റെ സുരാജേട്ടനോടല്ല, സുരാജേട്ടന്റെ പക്ഷം നിന്നിട്ട് മറ്റുള്ളവരോടാണ് ഇത് പറയുന്നത്. പിന്നെ ഫഹദിനെ മൊത്തത്തിൽ തേച്ചിട്ട് പോകുന്ന ഒരു സംഭവമായിരുന്നല്ലോ. പിന്നെ മലയൻ കുഞ്ഞിലാണെങ്കിലും ചെറിയൊരു സാധനമാണെങ്കിലും ഹെഡ്നസ് ആയിട്ട്, അതും ഫഹദിന് ഇതായിട്ടുള്ള. എനിക്ക് ശരിക്കും ഒരു ഇത് തോന്നിയത് ഞാൻ വെള്ളരിപ്പട്ടണം ചെയ്ത് മഞ്ജു ചേച്ചിയില്, അതിനകത്തിൽ ചേച്ചിയോട് ഞാൻ ഭയങ്കര ഇതായിട്ട്, അതെനിക്ക് പക്ഷെ എനിക്ക് വിഷമമുണ്ട്. അവരുടെ റെസ്പോൺസ് എങ്ങനെയുണ്ടാവും? ഇല്ല, അവരൊന്നും പറയാറില്ല. ചെയ്തു കഴിയുമ്പോൾ അടിപൊളിയാന്ന് ചേച്ചി അങ്ങനെ പറയും. ഈ പടവെട്ട സെറ്റിൽ ഏകദേശം ഫുൾ ടൈം ഉണ്ടായിരുന്നല്ലോ. ഞാൻ പ്രീ പ്രൊഡക്ഷൻ തൊട്ടുണ്ടായിരുന്നു. നിവിൻ പോളി എന്ത് പറയുന്നു? നിവിൻ പോൾ, നിവിൻ്റെ വൈഫ് ഭയങ്കരമായിട്ട് ഭയങ്കര കയ്യടിയായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രവി അടിക്കട എന്നൊക്കെ പറയുമ്പോൾ നിവിൻ എന്നോട് പറഞ്ഞ, ഇനി അടുത്തത് നമ്മൾ നോക്കി നോക്കി ചെയ്യണം. ഈ പറയുന്ന പോലെ രണ്ടാമത്തെ സിനിമ തൊട്ടാണല്ലോ സ്ക്രിപ്റ്റുകൾ വന്ന് വായിച്ച് തുടങ്ങുന്നത്, അല്ലെങ്കിൽ പല ആൾക്കാർക്കും ഇപ്പോഴുള്ള പല ക്യാരക്ടേഴ്സ് റോൾസ് ചെയ്യുന്ന ആൾക്കാർക്കും അവിടെ എത്തിയിട്ടാണ് സ്പോട്ടിലെത്തിയാണ് ഇതാണ് ക്യാരക്ടർ. ഫുൾ സിനിമയുടെ സ്ക്രിപ്റ്റും ചിലപ്പോൾ അവർക്ക് അറിഞ്ഞോണമെന്നില്ല, അവർ ഓണത്തില്ല. പക്ഷേ രമയെ സംബന്ധിച്ച് രണ്ടാമത്തെ സിനിമ വെച്ച് സിനിമ തൊട്ട് കുറേ സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ട്, സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കുന്നുണ്ട് അല്ല. ഇനി ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യാനാണോ ആഗ്രഹം, അതോ കിട്ടുന്ന സിനിമകളിൽ നല്ല രീതിയിൽ അഭിനയിക്കാനാണോ താല്പര്യം? എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന്. പിന്നെ മെയിനായിട്ട് ഞാൻ നോക്കുന്നത് എനിക്ക് വരുന്നത് എനിക്ക് നന്നായിട്ട് ചെയ്യണം. പക്ഷെ ഇനി ഞാൻ ശ്രദ്ധിക്കും കേട്ടോ, വരുന്നതെല്ലാം അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ ശരിക്കും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഒന്ന് രജിസ്റ്റേർഡ് ആവണമല്ലോ നമ്മൾ. ഞാൻ തന്നെ ഇത്രയും സിനിമകൾ ചെയ്തിട്ടും ഇതുപോലെ ഓടി നടന്ന് ഓഡീഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും ഇത്രയൊക്കെ ചെയ്തിട്ടും പിന്നെ ഓഡീഷന് പോയോ? ചാൻസ് ചോദിക്കുന്നില്ല. നല്ലല്ലേ ഓഡിഷൻ വന്നു. പടവട്ട എനിക്ക് മറക്കാൻ പറ്റാത്ത സംഭവം, അതൊരു ഭയങ്കര ഒരു ഒരു എന്താ പറയുക, ഒരു വർക്ക്ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ തൊഴിലുറപ്പ് ചേച്ചിമാരുടെ കൂടത്തിൽ ആ നാട്ടിൽ തൊഴിലുറപ്പിന് വിട്ടു. കാരണം നിവിന് സോറി ലിജുവിന് മറ്റേ നമ്മളെ മേക്ക് ഡൗൺ ചെയ്യണ്ട, നാച്ചുറലായിട്ട് ടാൻ അടിച്ച് വന്നേച്ചാൽ മതി. അപ്പോൾ ആ വെയിലൊക്കെ കൊണ്ട് ശരിക്കും എന്നെ അതിനകത്ത് കോലം കണ്ടില്ലേ. എന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, പല്ലിന് മാത്രം കുറച്ച് മഞ്ഞ കളറ് ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ, ബാക്കി കളറൊക്കെ അങ്ങനെ ആയതാ. നോർമൽ കോസ്റ്റ്യൂമിൽ എന്നെ കാണുകയും ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് സെറ്റില്. അത് ഞങ്ങളുടെ ആ പുഷ്പ എന്നുള്ളൊരു സങ്കല്പമേ ഇല്ലാതാകും അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് കുറേ ബ്ലൗസുകൾ തയ്പ്പിച്ച് തന്ന്, എന്നിട്ട് കുറേ സാരി സെറ്റാക്കി തന്നു. അപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് സാരി എടുത്തിട്ടാണ് ലൊക്കേഷനിൽ വരുന്നത്. അങ്ങനെ മാത്രം എന്നെ അവർ അവിടെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. പിന്നീട് എൻ്റെ നോർമൽ ഇതേ കാണും, നിങ്ങൾ ഇങ്ങനെയായിരുന്നു. അതുകൂടാതെ തന്നെ പല സിനിമകളിലും അഭിനയിച്ച് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയ ഒരു ആക്ട്രസ്സാണ്. അതുകൂടാതെ ഇപ്പോൾ പറയുന്ന പോലെ പല ഓഡീഷൻസിനും പോകുന്നുണ്ട്. പക്ഷേ പുറത്ത് ഇപ്പോഴും പറയുമ്പോൾ രമ്യ സുരേഷ് എന്ന പേര് ഫേമിലർ ആയി തുടങ്ങിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പം ആയിട്ടുണ്ടോ, അതല്ലാതെ സിനിമയെ അതുപോലെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എൻ്റെ പേര് അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഈ സലോമിയുടെ അമ്മച്ചി, രാജി മാമി അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഇതിന് രമ്യയുടെ വേറൊരു ഗുണം എനിക്ക് തോന്നിയിട്ടുള്ളത് വേഴ്സറ്റൈൽ ആക്ട്രസ് ആണ്. കോമഡി ആണെങ്കിലും, അല്ല ടു ബി ഓണസ്റ്റ്, കോമഡി ആണെങ്കിലും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇമോഷണൽ സീൻസ് ആണെങ്കിലും ഈവൻ ദോ മാസ് ആണെങ്കിലും അത് ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ കൽപ്പന ചേച്ചി, കെ പി സുനിത ചേച്ചി, അങ്ങനെ പല ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും, പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന അവരുടെ ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ രമ്യക്ക് ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ കൊള്ളാം. ആ എനിക്ക് സുകുമാരി ചേച്ചിയുടെ. ഓക്കെ, ഏത് ക്യാരക്ടർ? മറ്റേ മാണിക്യ. ഓക്കെ, തേൻമാങ്കോമത്തിലെ. ആ ഓക്കെ, അങ്ങനത്തെ സാധനം ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ എനിക്ക് ശരിക്കും അവർ ചെയ്ത ഇത് വെച്ചിട്ടല്ല, എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല പോലീസ് സ്റ്റേഷൻ ഒക്കെ ഇല്ലേ, അത് പിന്നെ നക്സലറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര, അല്ലെങ്കിൽ നമ്മൾ റാഗ് ചെയ്യുന്ന മറ്റേ ജയിലിൽ ജയിൽ പുള്ളികളൊക്കെ ഉണ്ടല്ലോ, മറ്റേ അടുത്ത് വരുന്ന ആൾക്കാരെയൊക്കെ റാഗ് ചെയ്ത് കയറ്റുന്ന അങ്ങനത്തെ സാധനം. ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് ഓരോ സിനിമകളിലൂടെ ഒബ്സർവ് ചെയ്യുന്നല്ലേ. ഓക്കെ, വേറെ അന്യ ഭാഷകളിൽ നിന്ന് എപ്പോഴെങ്കിലും ചാൻസ് വന്നിട്ടുണ്ടോ? തമിഴിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ദുബായിൽ നിന്ന് വിട്ട് നാട്ടിലേക്ക് സെറ്റിൽ ആവാൻ? സെറ്റിൽ ആയി, 2019 വന്നു. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇടക്കിടക്കിടക്ക് എല്ലാ മാസവും വേണമെങ്കിൽ പറയാം പോയി, രണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ നിന്നിട്ട്. പിന്നെ പശുക്കളൊക്കെ ആയി. പശുക്കളെ ഇപ്പൊ അതെ സിനിമ റിലീസ് ആണെന്റെ ഒരു ഒരു മാസമാണെന്ന് തോന്നുന്നു, ഒരു മാസം മുമ്പ് ഫിനിഷ് ചെയ്തു. ഇതിപ്പോ ശരിക്കും പറഞ്ഞ പടവെട്ടം എന്നൊരു സിനിമയ്ക്ക് വേണ്ടി എടുത്തൊരു എഫേർട്ടാണ് ഇവിടെ വന്ന് അല്ലേ നിക്കുന്നത്. നാളെയാണല്ലോ സിനിമ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാനോ, എനിക്ക് പണി അറിയാലോ അല്ലേ. പടവെട്ടിന് ശേഷം തന്നെ മലയാള സിനിമ ഇനി വരാകുന്ന പ്രൊജക്ട് ഏതൊക്കെയാണ്? ഇനി സൗദി വെള്ളക്ക. ഇപ്പോ ക്യാരക്ടർ ലുക്മാൻ ആണ് എന്റെ മെയിൻ, ലുക്മാന്റെ അമ്മയായിട്ട്.
പിന്നെ സൗദി വെള്ളയ്ക്ക വെള്ളരിപ്പട്ടണം, ആളങ്കം, വികാരം, ചേര, ക്രിസ്റ്റഫർ, പാച്ചു അത്ഭുത വിളക്കം, അതിലൊക്കെ ചെറുതാണ്. പാച്ചു അത്ഭുത വിളക്കിൽ ഒരു ദിവസത്തെ സാധനമേ ഉള്ളൂ. ചേരയിൽ ക്ലൈമാക്സ്. നെഗറ്റീവ് സൈഡ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആരോടും പറഞ്ഞിട്ടുണ്ടോ? ഇതിന് ഡയറക്ടേഴ്സ് ഞാൻ ഓരോ സെറ്റിൽ ചെല്ലുമ്പോഴത്തേക്കിനും ചേച്ചി ഇങ്ങനെയായിരുന്നു, നമുക്ക് ഇങ്ങനെ ഇതല്ല കേട്ടോ, നിങ്ങളിനി ഈ അമ്മ പക്ഷെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, നമുക്ക് വേറെ സാധനം പിടിക്കണം, നിങ്ങൾ വേറെ ഇതാന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അപ്പോഴും ഞാൻ പറയും മാറ്റിപ്പിടി, എനിക്ക് മാറ്റിപ്പിടിക്കണമെന്നുണ്ട്, പക്ഷെ അത് നിങ്ങളെ പോലുള്ളവരാണ് അതിൻ്റെ തുടക്കം ഇടേണ്ടത്. സിനിമയിലേക്ക് വരുന്നൊരു ആഗ്രഹമായിരുന്നു അതോ കോയിൻസിഡൻസ്ലി ഓഡീഷൻ വന്ന് ഓഡീഷന് കൊടുക്കാം അങ്ങനെ വന്ന് വന്നാണോ, അല്ലെങ്കിൽ സിനിമയിലേക്ക് പണ്ടോട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? പണ്ടോട്ട് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു. എൻ്റെ ഒരു വിചാരം എന്താണെന്നറിയോ, ഇത് നമുക്കൊന്ന് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു മേഖലയാണ്. ഇവരൊക്കെ എങ്ങനെ ഇതിനകത്ത് വന്നുപെടുന്നത്, പിന്നെ ഓരോരുത്തർ ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരി ഇവരെങ്ങനെ ഇങ്ങനെ കരയുന്നു, ഇത്ര ആൾക്കാരൊക്കെ മുന്നേ നിന്ന് കരയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരെങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് ശരിക്കും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ വിജയനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതോ ഒരു ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒരു അമ്മമ്മയായിട്ടാരോ അവന് ശരി അമ്മമ്മയായിട്ടാണേലും എന്നെ വിളിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എനിക്ക് അതിനോടുള്ള അത്ര ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്കൊരു ഒരു വീഡിയോ ഇങ്ങനെ എൻ്റെ ഞാനൊരു പാട്ട് പാടിയിട്ടൊരു വീഡിയോ ഇട്ടത്, ഇച്ചിരി ബിൽഡപ്പൊക്കെ കൊടുത്തിട്ടൊരു പാട്ടുപാടി എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഇട്ടതാണ്. അവിടെ നിന്ന് അത് വെളിയിൽ പോയി, അങ്ങനെ അത് ഭയങ്കര വൈറലായി. 2017 ഈ നാട്ടുകാരുടെ മുഴുവൻ ചീത്ത വിളി ഞാൻ കേട്ട്. അതിൽ നിന്ന് അപ്പം ഞാൻ ചേട്ടനോട് പറയുമായിരുന്നു, ചേട്ടൻ എനിക്കൊരു ഒരു സീരിയലെങ്കിലും ചെയ്തിട്ട്, അപ്പോൾ എൻ്റെ വിചാരം ഒരു സീരിയലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ ഇൻ്റർവ്യൂ വരും, അപ്പോൾ അതിനകത്തിലിങ്ങനെ പറയണം ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ഫേമസ് ആകാൻ വേണ്ടി ചെയ്തതല്ല ഇത് എന്ന് എനിക്കൊന്ന് പറയണം, അത്രേ ഉള്ളൂ. എനിക്ക് പിന്നെ അഭിനയിക്കണം അങ്ങനെയൊന്നുമില്ല. ഞാൻ ശ്രീകണ്ഠൻ നായർ ഷോയുടെ ഒക്കെ അവരെയൊക്കെ ഞാൻ തെരഞ്ഞു പിടിച്ച് അവരിലോട്ടൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. എനിക്ക് അത്രയ്ക്കും ഭയങ്കര വിഷമിച്ച ഒരു സമയമായിരുന്നു ആ സമയമൊക്കെ. അന്നേരം പക്ഷെ എങ്ങും എത്തിയില്ല, എങ്ങനെ എത്തണ്ടേന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് ഇത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ഓഡീഷൻ വരുന്നത്. അപ്പം തന്നെ രണ്ടും കൽപ്പിച്ച് എനിക്കെന്താ എങ്ങനെയെങ്കിലും ഇതിനകത്തുള്ള ഇന്നാവണം, എന്നിട്ട് ഈ സിനിമ കഴിയണം, എന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കണം, ഇതിനകത്ത് പറയണം ഞാനിങ്ങനെ ഫേമസ് ആകാൻ വേണ്ടി ചെയ്തതല്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം ഞാൻ സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ടതല്ല എന്ന് പറയണം. എനിക്ക് അത്രേ ഉള്ളൂ. ഇതെൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് കൂടുമ്പോൾ എന്തെല്ലാം അല്ലേ, ഭയങ്കര ചില്ലായിരിക്കില്ല. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യും, നമ്മളെ ശരിക്കും നമ്മുടെ ഫ്രണ്ട്സിനല്ലേ അറിയുന്നത്. അപ്പം ഞാനിതുപോലെ കോനാം ബീച്ചുകൾ കാണിക്കും എന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സിനറിയാം. അപ്പോൾ അവരുടെ ഇട്ട് കൊടുത്തത് അവരും ഒരു തമാശയായിട്ട് അവരുടെ ആർക്കോ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്താണ് അങ്ങനെ പോയത്. എനിക്കിത് ഇത്രയും പറയണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ആ സിനിമയിലോട്ട് ഞാൻ വന്നത്. പക്ഷേ അത് വന്നതിന് ശേഷം പിന്നെ പിന്നെ ഉള്ള റെസ്പോൺസൊക്കെ കണ്ടപ്പം എന്തിനാണ് ഇതൊക്കെ പറയാൻ പോകുന്നത്, അതെനിക്കൊരു നല്ല കാര്യമായിട്ടാണ് വന്നത്. പിന്നെ ഇപ്പം എൻ്റെ കാഴ്ചപ്പാട് മാറി, സിനിമയോട് എനിക്ക് അത്രയും ഒരു ഇഷ്ടം. അതെ, സിനിമയിലേക്ക് വരാൻ പോകുന്ന നല്ലൊരു ക്യാരക്ടർ റോൾസിലേക്ക് വരാൻ പോകുന്ന കുറേ ആൾ, കുറേ സ്റ്റാർസുകളുടെ അമ്മമാരായിട്ടും കുറേ സ്റ്റാർസിൻ്റെ ഇപ്പോൾ ഈ പറയുന്ന പോലെ പല ടോർച്ചറിങ് ക്യാരക്ടേഴ്സും അല്ലെ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സും ഇനി വന്നു ചേരട്ടെ. പിന്നെ ഈ റൊമാൻസ് ഒക്കെ കാണിക്കാത്ത നായികമാരായിട്ട് നായികയായിട്ട് വേണമെങ്കിൽ തന്നെ റൊമാൻസ് കാണിക്കാത്ത നായികയോ, അതൊന്നും വർക്ക്ഔട്ട് ആകത്തില്ല. ആകത്തില്ല എപ്പോഴും ലൈക്ക് ലൈഫിലൊക്കെ റൊമാൻറ്റിക് ആണോ? ഭയങ്കര റൊമാൻറ്റിക്. പക്ഷെ അത് സ്ക്രീനിൽ അത്ര വരത്തില്ല. എനിക്ക് ഈവൻ ടിക്ടോക്കിലൊക്കെ ഓരോ പിള്ളേരെ ഇങ്ങനെ ഓരോ പാട്ടിൻ്റെ ഒക്കെ ഇത് കാണിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ വിടത്തില്ലേ, ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ട്രൈ ചെയ്തിട്ട് ഇല്ല ഞാൻ. എനിക്ക് അത് അതിന് പോലും എനിക്ക് എപ്പോഴെങ്കിലും ഓഡീഷൻ പോയപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇങ്ങനത്തെ വേഷങ്ങൾ ഇനിയിപ്പോഴേക്ക് ഒരു നല്ലൊരു റൊമാൻറ്റിക് വേഷങ്ങൾ വന്നു കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും, റോം കോം, റൊമാൻറ്റിക് കോമഡി മൂവീസ് ആയിരിക്കും അല്ലേ? അതെ. ഓക്കെ, ഇല്ല ഞാൻ ഫോർ എ ഫൺ ഫാക്ട് ഐ മാക്സി ലൈക്ക് ഇനിയിപ്പോ റൊമാൻറ്റിക് വേഷങ്ങൾ വന്നു എന്ന് വിചാരിക്കട്ടെ, മലയാള സിനിമയിൽ ഏത് യുവതാരത്തിന്റെ കൂടെ റൊമാൻസ് ചെയ്യാൻ ആഗ്രഹം? അടിപൊളി. എനിക്ക് എനിക്ക് ശരിക്കും ഭഗതനെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ആക്ടർ അല്ലേ ഫഹദ് ഫാസിൽ? അല്ലെങ്കിൽ ഫഹദ് അല്ലെങ്കിൽ റൊമാൻസ് ചെയ്യാൻ പറ്റിയത് നിവിനൊക്കെ നല്ല അടിപൊളിയായിട്ട് റൊമാൻസ്. ഇതൊക്കെ അധികം പറ്റായി പോവേ, ഇത് അധികം പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ പറഞ്ഞാലോ. ഓക്കെ, ലാലേട്ടൻ്റെ കൂടെ ഒരു എക്സ്പീരിയൻസ് എപ്പോഴെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പിന്നെ വെയിറ്റിംഗ്, മമ്മൂക്കയുടെ കൂടെ 3 എനിക്ക് മിസ്സായതാണ്. അതിനുശേഷം എനിക്ക് ക്രിസ്റ്റഫർ വരുന്നത്. ഓക്കെ, പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ, ചാടി പിടിച്ച്. ഓക്കെ, അത് പക്ഷേ 3 ഉള്ളൂ, അത് 3 ഞാൻ മമ്മൂക്കയുടെ കൂടെ. മമ്മൂക്കയുടെ കൂടെ തന്നെയാണ്. മമ്മൂക്കയുടെ ഉള്ള എക്സ്പീരിയൻസ് ലൈക്ക് എന്തായിരുന്നു? മമ്മൂക്ക എന്ന് പറഞ്ഞ ആ സ്റ്റാറിനോട് വർക്ക് ചെയ്തപ്പോൾ കുറേ സ്വപ്നങ്ങൾ, ഞാൻ പറഞ്ഞ സ്വപ്നം ഒന്നും അല്ലായിരുന്നു. എനിക്ക് ടെൻഷൻ അടിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് ഞാൻ ഈ പടവെട്ടിനകത്തിൽ ഞാൻ ഷമ്മിച്ചേട്ടൻ ആയിട്ടുള്ള സീനായിരുന്നു എനിക്ക് ഫസ്റ്റ്. ഷമ്മിച്ചേട്ടനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. നമ്മളെപ്പോഴും ഭയങ്കര ഇതായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ലേ,
അതുമല്ല ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആള്, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആ സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. ഫസ്റ്റ് വരുമ്പോ ഇങ്ങനെ ആ രവി എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പേടിച്ച് ഒരു പുതിയൊരാള് വരുമ്പോഴുള്ള ആ ഒരു സാധനമായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. കുഞ്ചാക്കോബോവിന്റെ കൂടെ ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അത് ടെൻഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, അത് പുള്ളിയോട് പുള്ളി വന്ന സമയത്ത് ക്രഷ് ഉണ്ടായിരുന്നൊരു ആ. അപ്പോൾ ആ ആൾ മുന്നേ വന്നിട്ട് ഹലോ കുഞ്ചാക്കോബോവൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇത് ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ കഥ കേട്ടോണ്ടിരിക്കുമ്പോഴേ ഇതുവഴി വന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടുന്നു. അപ്പോൾ ഒരു തപ്പിത്തടയിലുണ്ടായി ആ ഡയലോഗ് മുഴുവൻ ഞാൻ അരി പറക്കുമായിരുന്നു. പിന്നെ പുള്ളി പോയി കഴിഞ്ഞപ്പോഴാണ് സെറ്റായത്. പിന്നീട് തോന്നിയത് മമ്മുക്ക, എനിക്ക് ഞാൻ എൻ്റെ ചേട്ടനെ ടെൻഷൻ അടിപ്പിച്ച് കൊന്ന്. ചേട്ടൻ അന്നത്തെ ദിവസം ഓഫീസിൽ ജോലി ചെയ്തിട്ടേ ഇല്ല. എന്നെ വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ടെൻഷൻ ആയിട്ട് വയ്യേട്ടാ, ഞാൻ എങ്ങനെ എനിക്കറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത്രയൊക്കെ ചെയ്ത് നീ എന്തിനു ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, നമുക്ക് ഭയങ്കര കൂളാണെന്നല്ലേ എല്ലാവരും പറഞ്ഞു. ഞാൻ പറഞ്ഞു ആണ്, പക്ഷേ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുടെ കൂടെ ഞാൻ എങ്ങനെ, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവസാനം ഞാൻ കാരവാനത്തിൽ ഇത് മെഡിറ്റേഷൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഒരു ക്യാരക്ടറിന് വേണ്ടി കുറേ സമയം ചെയ്യൂലേ, ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി. പക്ഷെ അല്ല, ഇത് ഞാൻ പേടി മമ്മൂക്കിയോട് ഒരു പേടി കൊണ്ട് മെഡിറ്റേഷൻ ചെയ്താണ്. എന്നിട്ട് അപ്പൊ എന്റെ വെപ്പറാളം കണ്ടപ്പോ എന്റെ മോളായിട്ട് അഭിനയിക്കുന്ന കാർത്തിക എന്ന് പറഞ്ഞ വെച്ച് ചേച്ചി ചേച്ചി ഇത്രയും ടെൻഷൻ അടിക്കണം, അപ്പൊ ഞാനൊക്കെ എന്തായാലും ടെൻഷൻ അടിക്കണം. അപ്പൊ പക്ഷെ എനിക്കറിയത്തില്ല, ഇതൊന്നും എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു സംഭവം അല്ലായിരുന്നു. എന്നിട്ട് അന്ന് ഈവനിങ് ആയപ്പോഴാണ് ഞങ്ങളുടെ ഷോട്ട് വന്നത് എന്റെ മോളുടെ മമ്മൂക്കാടെ. അപ്പം വിളിച്ചോണ്ട് പോകാം, അപ്പൊ ഞാൻ പേടിച്ച് പോവാ. അന്നേരം പറയാം ചേച്ചി മമ്മൂക്ക പോയി കേട്ടോ ഇനി നാളെ ഉള്ളെന്ന്. ഷോ, ഞാൻ ഈ ഒരു ദിവസം മുഴുവൻ ടെൻഷൻ അടിച്ച് വെറുതെ ആയല്ലോ എന്ന് ഓർത്ത് പിറ്റ്. അപ്പം ഞാൻ എൻ്റെ മോളുടെയും ഇത് ചെയ്തു എടുത്തു. പിറ്റേന്ന് ഞാനും മമ്മൂക്കയും കൂടെ ഉള്ളതായിരുന്നു. അപ്പോൾ ഇതേപോലെ വീണ്ടും അടുത്ത ദിവസം വീണ്ടും ടെൻഷൻ. മമ്മൂക്ക ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ, അപ്പം എൻ്റെ ഒരു ഇതെടുത്തു, എൻ്റെ ക്ലോസ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂക്കയുടെ സജഷനിൽ എടുക്കാനുള്ള സാധനത്തിനാണ് മമ്മൂക്ക വരുന്നത്. മമ്മൂക്ക എന്താ ഏതാന്നൊക്കെ ചോദിക്കുന്ന ഇതേ ഉള്ളൂ, ഞാനാണ് ബാക്കി പറയുന്നത്. അപ്പം ഇതുപോലെ വന്നപ്പോഴേ എനിക്ക് ടെൻഷൻ. ഫസ്റ്റ് ഷോട്ട് പരിചയപ്പെട്ടൊന്നുമില്ല, ഫസ്റ്റിലെ മമ്മൂക്ക വന്നിരുന്നു, ക്യാമറ എല്ലാം വെച്ചു. എൻ്റെ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, പറഞ്ഞു കഴിഞ്ഞ ഉടനെ എന്നെ മമ്മൂക്ക ഇങ്ങനെ കാണിച്ചു. അപ്പം അവർക്കപ്പം സ്ക്രീനിൽ അത് കാണാമല്ലോ. അത് കഴിഞ്ഞപ്പം ഇവർ തന്നെയാണോ ഡബ് ചെയ്യുന്നത് ഇങ്ങനെ അവരോട് ചോദിക്കാം. അപ്പോൾ അതേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പോയി അടുത്ത ക്യാമറ സെറ്റ് ചെയ്യുന്ന സമയം ഞാൻ അകത്തോട്ട് പോയിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് എനിക്കൊന്ന് മിണ്ടണം. അപ്പം ഞാൻ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു നമുക്ക് സുഭാഷ് ചന്ദ്രബോസിനകത്തൊരു ജോണി എൻ്റെ അച്ഛൻ്റെ ഭാര്യയായിട്ട് ഞാൻ അത് നിങ്ങളായിരുന്നോ? അയ്യോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. മറ്റേ എൻ്റെ പൊന്നെ അല്ല എൻ്റെ പൊന്നാരെയെന്ന് വിളിച്ച് കരയുന്നേ അതല്ലേ? ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഓ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. പിന്നെയാണ് ചോദിച്ചത് ഇങ്ങനെ തിയേറ്റർ ആർട്ടിസ്റ്റാണോ മറ്റേ ഇത് ആക്ടിങ് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല, പാഷനായിട്ട് വന്നതാണോ എന്ന് പറഞ്ഞാൽ അതെ. അപ്പോൾ പിന്നെ എവിടെയാണെന്നൊക്കെ ചോദിച്ചു, ഞാൻ ദുബൈയിലായിരുന്നു, ഇപ്പോൾ ഇവിടെ വന്ന് സെറ്റിലായി അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു മമ്മൂക്കയോട്, മമ്മൂക്ക ഞാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഞാൻ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് വന്നു. എന്തിന് ഇപ്പോൾ മനസ്സിലായില്ലേ, ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് നമ്മളെ കൂളാക്കും, കംഫർട്ടാക്കി. കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോൾ ബി ഉണ്ണികൃഷ്ണ സാർ അങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് പറഞ്ഞു ഞാൻ അപ്പം ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണ സാർ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഞാൻ ഇവരെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് വി സി അഭിലാഷിൻ്റെ, അതിലാണ് ഞാൻ ഇവരെ ആദ്യമായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞപ്പം നമുക്ക് പറഞ്ഞു ഞങ്ങളിപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം സിദ്ദിഖ് സാറ് വന്നു, സിദ്ദിഖ് ലാലിൻ്റെ ആ സാറന്ന് സെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും മമ്മൂക്കയും കൂടെയുള്ള പെർഫോമൻസ് സാറ് മോണിറ്ററിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചത് ഏതാ ഈ ആർട്ടിസ്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ തിരക്കിയിട്ട് എന്നെ പരിചയപ്പെടാൻ വേണ്ടി വന്നു. അപ്പോൾ രമ്യ എന്നൊക്കെ പറഞ്ഞപ്പം മമ്മൂക്ക പറഞ്ഞു ഇവർ ഞാനിങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞ സിനിമയിലാണ് കാണുന്നത് എന്ന് പറഞ്ഞപ്പം സിദ്ദിഖ് സാർ ആണോ ഞാനിപ്പോഴേ ഇവരെ കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിലേക്ക് അഞ്ച് വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് ഇവരാരും എന്നെ കണ്ടില്ലേ. കാണണ്ടവരൊന്നും ശരിക്കും കണ്ടിട്ടില്ല. ഇനി കാണേണ്ടവർ പടവട്ടിന് ശേഷം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിവേ, ഇതുപോലെ നല്ല നല്ല ക്യാരക്ടർ റോൾസും ഇനിയും ഞങ്ങളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും മാസ് കാണിക്കാനും രമ്യ സുരേഷ് തിരിച്ചു വരട്ടെ. നല്ല നല്ല സിനിമകൾ പടവട്ട് പോലെ തന്നെ നല്ല നല്ല ക്യാരക്ടേഴ്സും ഇനിയും രമ്യനെ തേടി വരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് രമ്യ. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോൾ കേൾക്കൂ, കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും.